ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യക്തമായ അന്വേഷണവും കാര്യങ്ങളും നടത്തി പരിശോധനയും നടത്തി ദിവസങ്ങളായി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കാണാതായതായും അവരെ ഒരാളെ ഒഡീഷയിൽ നിന്നും ഒരാളെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയതായും ഇന്നലെ തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് നിന്നുമാണ് കാണാതായത്. അവരിൽ ഒരാളെ തമിഴ്നാട്ടിലെ കരൂരിൽ നിന്ന് കണ്ടെത്തുകയും ഒരാളെ ഒഡീഷയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് അൻവർ ഷാജി എന്ന 24-കാരനും ഒന്ന് ചെങ്ങമനാട് സ്വദേശി ഷംനാദ് എന്ന 25-കാരനുമാണ് ഈ കേസുകളിൽ രണ്ട് പെൺകുട്ടികളുടെ കൂടെ കണ്ട യുവാക്കൾ. ഇവരാണ് പിടിയിലായത്. ഷംനാദ് ഒഡീഷയിൽ ബാർബർ ഷോപ്പൊക്കെ തുടങ്ങാൻ പ്ലാനിട്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട്. 2016 എറണാകുളത്ത് നിന്ന് ഒരു യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും ഇയാൾ പ്രതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരുന്നത് ഇവർ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയും നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പിടിയിലായ ശേഷം ഈ പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. ഏതായാലും ഇവരെ കണ്ടെത്തിയിരിക്കുന്നു, മതം മാറ്റിയിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇത് ഒരു ശൃംഖലയാണ്, ഒരു നെറ്റ്വർക്കാണ്. ഏത് രീതിയിലും ഏത് വേഷത്തിലും ഏത് ഭാവത്തിലും ഇത് പ്രത്യക്ഷപ്പെടാം. 15 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്തിയത്. നവംബർ 19 സ്കൂളിലേക്ക് പോയ പെൺകുട്ടികളെ, സ്കൂൾ കുട്ടികളാണ്, പെൺകുട്ടികളെ കാണാതാവുകയായിരുന്നു. യുവാക്കൾ 100,000 രൂപ സമാഹരിച്ചാണ് പെൺകുട്ടികളുമായി മുങ്ങിയത്. അപ്പോൾ ഇവർക്ക് ഈ രൂപ എവിടുന്ന് കിട്ടി? ഈ പ്രതികൾക്ക് ഇവർ എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇത് ലവ് ജിഹാദ് അല്ലേ? പ്രണയം നടിച്ച് പെൺകുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി അന്യസംസ്ഥാനത്ത് കൊണ്ടുപോയി മതം മാറ്റി അവരുടെ പരിധിക്കാക്കി മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ISലേക്ക് പറഞ്ഞുവിടുകയും ആടുമേയ്ക്കാൻ പറഞ്ഞുവിടുകയും ചെയ്യുന്ന രീതി നടപ്പിലാക്കാൻ ശ്രമിച്ചതല്ലേ ഇത് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? ഇല്ല. നമ്മുടെ സംവിധാനം, നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ. നമ്മൾ ഈ ഇത്തരം സാമൂഹ്യ വിരുദ്ധ നടപടികളെ മാധ്യമങ്ങളൊക്കെ തന്നെ പല കുറി ചോദ്യം ചെയ്തിട്ടുണ്ട്, പല കുറി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നെടുങ്കണ്ടത്ത് നിന്നും ഈ ഒരു പുതിയ വിവരമാണ്. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളും മുതിർന്നവരുമൊക്കെ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ് ഇതെന്ന് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ പറഞ്ഞതാണ്. ഈ ഇടുക്കി ജില്ലയിലൊക്കെ തന്നെ സാധാരണഗതിയിൽ മലയോര മേഖലയായതുകൊണ്ട് അധികം ലോകപരിചയമൊന്നും ഇല്ലാത്ത പെൺകുട്ടികളും കുടുംബങ്ങളുമൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത്തരത്തിൽ ജീവിക്കുന്നവരെ വരുതിയിലാക്കാനും പാട്ടിലാക്കാനും മതം മാറ്റാനും ISലേക്ക് വിടാനും അല്ലെങ്കിൽ വേറെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ്. അത് ഈ ലവ് ജിഹാദ് വീരന്മാർക്ക് നന്നായി അറിയാം. അതൊക്കെ തന്നെയാണ് ഇവിടെയും നടന്നു വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സർക്കാർ, കേരള സർക്കാർ നമുക്ക് സുരക്ഷ തരും എന്ന് വിചാരിച്ചാരും നോക്കിയിരിക്കരുത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പണ്ട് മുത്തശ്ശിമാർ പറയാറുള്ളതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കിയേ മതിയാകൂ, ശ്രദ്ധിച്ചേ മതിയാകൂ. കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ശൃംഖല വർദ്ധിക്കുകയാണ്, ഈ ശൃംഖലയുടെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ഇതുപോലെ വാർത്തകളാണ് പുറത്തു വരുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, ഭായിമാർ ബംഗ്ലാദേശിൽ നിന്നും മറ്റുമെത്തി, അവരുടെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. ഇത്തരത്തിൽ ജോലിക്കായി ഇവിടെ എത്തി ഇത്തരത്തിൽ വിളിച്ചുകൊണ്ടുപോയി മതം മാറ്റുകയും മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക. ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഓരോ മുന്നറിയിപ്പുകളാണ്. എല്ലാവരും ശ്രദ്ധയോടെ ജാഗ്രതയോടെ കാത്തിരിക്കുക. മതം മാറ്റാൻ നിർബന്ധപൂർവ്വം ശ്രമിച്ചു എന്ന് കുട്ടികൾ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. ആദ്യം ചെയ്യുന്നത് അതാണ്, മതം മാറ്റാൻ നിർബന്ധിക്കും. മതം മാറ്റിയാൽ കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കില്ല എന്ന് പറയും. പാവം കുട്ടികൾ അത് വിശ്വസിച്ച് എന്തിനും ഏതിനും തയ്യാറാകും. ഇതൊക്കെ തന്നെ ആ ബലഹീനമായ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള ഇവരുടെ തന്ത്രങ്ങളാണ്. ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെ പണം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഇതിനൊക്കെ പിന്തുണ ലഭിക്കുന്നത്? അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എല്ലാവരും സൂക്ഷിച്ച് ഇരിക്കുക. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.